മൈൻഡ് വാച്ചിൻ്റെ അനന്യം എന്നീ സെഗ്മെൻറ്റിൽ മൂന്ന് തലമുറകളുടെ വനിതകളുമായുള്ള ഒരു ചർച്ചയാണ്. വനിതാ ലോകം, വനിതാ അനുഭവങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, ഇൻസ്പയറിംഗ് ചേഞ്ച് എന്നുള്ള ഇന്നത്തെ ദിനാചരണത്തിൻ്റെ ഭാഗമുള്ള തീമുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാം. മുൻപ് പലപ്പോഴും ഈ സ്ത്രീകൾ ഒരുപാട് രംഗത്തിറങ്ങാറില്ല, പലപ്പോഴും അകത്തളങ്ങളിലാണ്. പൊതു ഫങ്ഷൻസിനോ ഒരു കൾച്ചറൽ ഫെസ്റ്റിനോ ഒക്കെ പോകുന്നത് സ്ത്രീകളെ വി ഡോണ്ട് എക്സ്പെക്ട്, അങ്ങനെ മാത്രമല്ല ദേ ഡോണ്ട് മൂവ് ആൾസോ, ദ വെർ മോർ ഓഫ് കിച്ചൺ ഹോം ബേസ്ഡ് ആൻഡ് ആൾ. ഇന്ന് ഒരുപാട് മാറുന്നു അക്കാര്യത്തിൽ. ഈ ഒരു വ്യത്യാസം എങ്ങനെ കാണുന്നു, ഏതാ കൂടുതൽ കംഫർട്ടബിൾ? കൂടുതൽ കംഫർട്ടബിൾ അതാത് പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ഇന്നത്തെ കുട്ടികളിൽ ചിലരൊക്കെ വീട് മാനേജ് ചെയ്യുന്നുണ്ട്. ഷിഷുഡ് ഹാവ് ഫ്രീഡം ടു ഡു എവറിഥിങ്. അങ്ങനെ ഫ്രീഡം അല്ല, നോബഡി ഈസ് ടു ഗിവ് എനിബഡി എനി ഫ്രീഡം. ഡിപെൻഡ്സ് ഓൺ അസ്, നമുക്ക് നമ്മുടെ ഫ്രീഡം ബർത്ത് റൈറ്റ്. ആളുടെ ദാക്ഷിണ്യത്തിൽ നിൽക്കേണ്ട കാര്യമല്ല. ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ, പിന്നെ അതല്ല എങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റെസ്പെക്ട് കിട്ടും. ഒരുപക്ഷെ ഈ ഫ്രീഡത്തിൻ്റെ ഒക്കെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികമാണെന്ന് തോന്നാറുണ്ട്. ഒരു ഘടകം, ഒരു ഫാക്ടർ, വൺ ഫാക്ടർ. ഓക്കെ, മറ്റു വേറെ എന്താണ്? വാട്ട് എൽസ് ഈസ് മറ്റു ഫാക്ടർ? ഇഫ് യു ആർ എ വീക്ക് പേഴ്സൺ, ഒരു ധൈര്യം ഇല്ലാത്ത ഒരു ദാനം, യു നീഡ് എക്സ്റ്റേണൽ സപ്പോർട്ട്, മോർ എക്സ്റ്റേണൽ സപ്പോർട്ട്. ബട്ട് ഇഫ് യു ആർ സ്ട്രോങ്, ഇഫ് യു ആർ സ്ട്രോങ് ആൻഡ് കോൺഫിഡന്റ്, കോൺഫിഡന്റ്, ഫോർ ദാറ്റ് യു നീഡ് എഡ്യൂക്കേഷൻ, അവയർനെസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വിമൻ ഇൻ ജനറൽ അബൌട്ട് റിഗാർഡിംഗ് ദേർ കോൺഫിഡൻസ്? സി കെ നോട്ട് ജനറലൈസ് ലൈക്ക് ദാറ്റ്, ബട്ട് ഇൻ ജനറൽ നമുക്കിപ്പോൾ സി, ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പൊതു പോളിസി ഉണ്ടാക്കുന്ന അവസരത്തിൽ സം ജനറൽ ആവറേജ് ഈസ് വെരി മസ്റ്റ്, വെരി മസ്റ്റ്. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഓഫ് ദ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഞാൻ ചോദിക്കുന്നത് പൊതുവായി സ്ത്രീകൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ? യു ടോൾഡ് ഇപ്പോൾ ഫ്രീഡം, നമുക്ക് തീർച്ചയായിട്ടും ഒരാൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ക്യാൻ ഗെറ്റ് ഫ്രീഡം. And one need not give freedom to us, but can have. It depends on a person's choice. Ne njan parayu, if I want to be free, I will be free. That is my policy. Njan choikina striye protect cheyandathu striyana purushanano? One should protect oneself adhyam. Okay. Adine education venam, adine awareness venam. Adine confidence kittanam. Positive thinking venam. Appo idakka namukku derive cheyandathu purushana thanalalla. Allah. It has to come on itself. You have to live without your husband. I am a widow. Okay. I have lost him since 11 years, 13 years now. All right, okay. But I am living. All right. You on your own? I am on my own. I make my own decisions. Okay. But I take support also. It's not that I ignore everybody. ഞാൻ എല്ലാവരോടും ചോദിക്കും, ബട്ട് ഐ ടേക്ക് മൈ ഡിസിഷൻസ് മൈസെൽഫ്. പൊതുവേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ട്രഗിളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്ത്രീകൾ കൂടുതൽ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു, വിഷാദവും ഉത്കണ്ഠയും ഒക്കെ കൂടുതൽ അവർ വേട്ടയാണ്. സ്ത്രീ എന്ന് മാത്രമല്ല, പുരുഷനും അനുഭവിക്കുന്ന, അല്ല, പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പുരുഷന്റെ ഇരട്ടിയാണ് സ്ത്രീയുടെ പ്രശ്നങ്ങൾ എന്നാണ്. അതുണ്ട്, അതുണ്ടെങ്കിലും സ്ത്രീക്ക് കുറച്ചും കൂടി സഹനശക്തിയുണ്ട്, കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കും, അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഒരു സമൂഹത്തെ നോക്കുമ്പോൾ മുൻപിലുണ്ടായിരുന്ന സ്ത്രീയെക്കാളും കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീ ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ നല്ല ബോൾഡ് ആണ്, അവര് കണ്ടു വളർന്നിട്ടുണ്ട് പലരും. അതിനോട് യോജിക്കുന്നുണ്ടോ? പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നു ജീവിതം? ഒപ്പം തന്നെ ഒരു വേറെ മറുസൈഡ് നോക്കുന്ന അവസരത്തിൽ ഇന്നത്തെ സ്ത്രീക്ക് കൂടുതൽ ഇന്റർനെറ്റ് അഡിക്ഷൻ, കൂടുതൽ പ്രോബ്ലം, കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, അതുണ്ടാക്കുന്ന തലവേദനകളും പ്രശ്നങ്ങളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, കൂടുതൽ മദ്യത്തിൻ്റെ ഉപയോഗം, പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം പാരാമീറ്റേഴ്സും സ്ത്രീകളിൽ നിന്ന് കൂടുതലായി പ്രശ്നങ്ങളിൽ വരുന്നു. എന്ത് തോന്നുന്നു? മെന്റലി നമ്മൾ സ്ട്രോങ് ആണ്. മെന്റലി സ്ട്രോങ് ആണ് നമുക്ക്, അങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് നിന്നാൽ എല്ലാം പോസിറ്റീവായിട്ടേ നടക്കുകയുള്ളൂ, വരികയുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കഥകൾ ഓരോന്ന് കേൾക്കുമ്പം വളരെ വിചിത്രവും വളരെ ഷോക്കിംഗ് ആയ കഥകൾ കേൾക്കുമ്പം, നമ്മൾ കേൾക്കുന്നു ഇപ്പൊ ടെക്നോ പാർക്കിൽ തന്നെ ബൈക്കിൽ വന്ന രണ്ടുപേര് ഒരു പെൺകുട്ടിയുടെ ചുണ്ട് കടിച്ചെടുത്തു, അന്വേഷിച്ചപ്പോ കിട്ടിയില്ല. യു നോ വാട്ട് ഹാപ്പൻ ദേർ? ടെക്നോ പാർക്കിൽ റഫ്ലി അബൌട്ട് 1 month ഓർ 2 months ബാക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കേൾക്കുമ്പോൾ ഹൗ സ്ട്രോങ് യു ആർ. Still, I think it's the body language. Nammal positive aayittu nammal oru vibe, if we send a positive vibe, you know, I think everything will be safer. Nothing, yeah, it's much, it'll be much safer.
പിന്നെ ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ്, യുനോ 50% ഇസ് ഐ മീൻ ഡെഫിനറ്റ്ലി ഗോഡ്സ് ഗ്രേസ്. പിന്നെ മൈ ഡോട്ടർ വാസ് ടെലിംഗ് മീ, ഷീ ഹേർഡ് ദി അതർ ഡേ, യുനോ ഇഫ് യുനോ സംബഡി കംസ് അപ്രോച്ചസ് ഇൻ ദ റോങ് വേ, യുനോ, അപ്പം ഭയ്യാന്നൊരു വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു എല്ലാം. അപ്പം ഗൗരി പറഞ്ഞു, അപ്പൊ അത് എവിടുന്നു കേട്ടതോ സംതിങ് ഷീ റെഡ് ഇൻ ടു ഇറ്റ്. അപ്പം നമ്മള് അപ്പൊ അങ്ങനെ, അപ്പൊ അതുകൊണ്ട് ഞാൻ കൾച്ചറ് കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അവരുടെ ആസ്പെക്റ്റും കൂടെ ചിന്തിച്ചു നോക്കണം. ശരി, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കൂല, അവരങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു, അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മൾ ആ സമയത്ത് ചിന്തിക്കൂല. പക്ഷെ നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് വി ആർ സിറ്റിംഗ് ആൻഡ് ഒബ്സർവിംഗ് ദീസ് തിങ്സ്. സോ വെൻ വി ആർ ഒബ്സർവിംഗ് ദീസ് തിങ്സ്, ഓബ്വിയസ്ലി അവരങ്ങനെ പെരുമാറുന്നത് ഇന്ന കാരണം കൊണ്ട് അവരുടെ ചൈൽഡ്ഹുഡ് മെസ്ഡപ്പ് ആയ, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയായി പോയത്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. സോ വി ക്യാൻ ഓൾവേസ് ചേഞ്ച് ദാറ്റ് ദ വേ വി യുനോ റിയാക്ട്. പക്ഷെ അതിന് നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ പഠിപ്പിക്കണം. പൊതുവേ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക, ഇതൊക്കെ പറയുമ്പോഴും സ്ത്രീകളുടെ ജീവിത ഗുണനിലവാരം കൂടുന്നു ആ കാര്യങ്ങൾ പറയുമ്പോഴും സ്ത്രീകൾക്ക് പാര സ്ത്രീകൾ തന്നെ എന്ന് പുരുഷപക്ഷം പലപ്പോഴും പറഞ്ഞുണ്ടാകുന്നുണ്ട്. എന്തു തോന്നുന്നതിനെ കുറിച്ച്? സ്ത്രീകൾ പൊതുവെ ഇമോഷണൽ ലെവലിലാണ് ചിന്തിക്കുന്നത്, പിന്നെ അവർക്ക് ഈ അറ്റാച്ച്മെന്റ്സും ഒക്കെ കൂടുതലുള്ളത്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവര് ഇന്റലക്ച്വൽ ലെവലിലാണ്, പ്രാക്ടിക്കൽ ആവും ചിലപ്പം, പക്ഷേ അവർ കൂടുതൽ ഇന്റലക്ട്, അവർക്ക് ഇമോഷണൽ ആസ്പെക്ട് കുറവാണ് സ്ത്രീകൾക്കാണ് കൂടുതലും. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇമോഷണൽ ആസ്പെക്ട് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ അറ്റാച്ച്മെന്റ്സും അങ്ങനെ ഇങ്ങനെ കൂടുതലുണ്ട്. അപ്പൊ അവർക്ക് ഓഫ്കോഴ്സ് അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമ്മുടെ കണ്ണ് കാണാണ്ടായി പോകും, എന്ന് വെച്ചാൽ വിൽ ബി ബ്ലൈൻഡ് വിത്ത് ആങ്കർ ഓർ യു നോ വട്ട് എവർ. സോ ദെൻ യു വോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്, വെദർ യു ആർ ഈവൻ ഹേർട്ടിംഗ് യുവർ ഓൺ യുനോ യുവർ പാർട്ട്നർ, യുവർ ഫ്രണ്ട്, യുവർ യുനോ ഹൂസ് എ ലേഡി. അതാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. എന്തായാലും ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നു, തലമുറകൾക്ക് അപ്പുറവും സ്ത്രീക്ക് സ്വാതന്ത്ര്യവും സംരക്ഷണവും സ്വന്തമായ ശബ്ദവും സ്വന്തമായ ഇഷ്ടങ്ങളും സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മൂന്ന് തലമുറകളുടെ പ്രതീതികളുമായി ഉണ്ടാകുന്ന ചർച്ചയിൽ വ്യക്തമാകുന്നത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു തലമുറ തീർച്ചയായിട്ടും കൂടുതൽ ചേഞ്ച് ഇൻസ്പയർ ചെയ്യാം. കൂടെയുള്ള വ്യക്തികൾക്കെന്ന ധാരണയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത മൂന്നുപേർക്കും നന്ദി, നമസ്കാരം.